സർക്കാർ ജീവനക്കാർക്ക് ശക്തമായ താക്കീതാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. ചെറിയൊരു വിഭാഗം ജീവനക്കാർ ലാഭേച്ഛയോടെ നീങ്ങുന്നുവെന്നും അഴിമതിക്കാർ ദാക്ഷിണ്യമില്ലാത്ത നടപടി നേരിടേണ്ടി വരുമെന്നും പിണറായി വിജയൻ താക്കീത് ചെയ്തു. അതിദാരിദ്ര്യം നേരിടുന്നവരെ സഹായിക്കുന്ന പദ്ധതികൾ വെറുതെ ഫയലിൽ എഴുതിയാൽ പോരെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ലാഭമുണ്ടാക്കാമെന്ന ചിന്ത ഒരു ന്യൂന വിഭാഗത്തിനുണ്ട്. ഭൂരിപക്ഷം ജീവനക്കാരും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ചുരുക്കം ചിലർക്ക് ലാഭചിന്തകളുണ്ട്. അവരുടെ കാപട്യം ആരും തിരിച്ചറിയില്ലെന്നാണ് അവർ കരുതുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഓരോ നീക്കങ്ങൾ നിരീക്ഷിക്കാനും നടപടിയെടുക്കാനും അത്ര ബുദ്ധിമുട്ടില്ല. ഇത് എല്ലാവരും ഓർക്കണം. ഇത്തരം ആളുകളെക്കുറിച്ചുള്ള വിവരശേഖരണവും അന്വേഷണവും സർക്കാർ നടത്തുന്നുണ്ട്. തൻ്റെ ഓഫീസിനും വകുപ്പിനും സംസ്ഥാനത്തിനും കളങ്കമുണ്ടാക്കുന്ന വ്യക്തിത്വങ്ങളെ ചുമക്കേണ്ട ബാധ്യത സർക്കാരിനില്ല. പൊതുജനങ്ങളുടെ പണം കട്ടെടുത്തോ കൈക്കൂലി വാങ്ങിയോ സുഖമായി ജീവിക്കാമെന്ന് ആരും കരുതണ്ട. അങ്ങനെ ചെയ്യുന്നവരോട് ഒരു ദാക്ഷിണ്യവും സർക്കാരിനുണ്ടാകില്ല. അവരെ പുഴുക്കുത്തുകളായി കരുതും. കളങ്കമുണ്ടാക്കുന്ന വ്യക്തികളെ ചുമന്നു പോകേണ്ട ബാധ്യത സർക്കാരിനില്ല. പൊതുജനങ്ങളുടെ പണം കട്ടുതിന്ന് ജീവിക്കുന്നവരോട് യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. കാവണ്ടിമാരും തിരിച്ചറിയില്ല എന്ന ധാരണയാണ് ഇവരെ അഴിമതി നടത്താൻ പ്രേരിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങൾ ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി നൽകണം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് നല്ല ഇടപെടൽ വേണം. എല്ലാ വകുപ്പിൽ നിന്നും ജീവനക്കാരുടെ നല്ല പിന്തുണ വേണം. സംസ്ഥാനത്ത് വൻകിട വ്യവസായങ്ങൾക്കൊപ്പം ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകും. വ്യാവസായിക മുന്നേറ്റം ഉറപ്പാക്കാൻ ഇത് സഹായകമാകും. ഇത്തരത്തിൽ ഒരു വർഷം കൊണ്ട് 100,000 വ്യവസായം എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. 8 മാസങ്ങൾ കൊണ്ടിത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നഗരങ്ങൾ സുസ്ഥിര നഗരങ്ങളായി മാറണം. ഇതിനായി പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച് അന്താരാഷ്ട്ര കൺസൾട്ടൻസിയുടെ സഹായം തേടും. ഈ പദ്ധതിക്കായി 300 കോടി നൽകും. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വെട്ടിച്ചതാണ് മുഖ്യമന്ത്രിയെ ഇത്രയും പ്രകോപിപ്പിച്ചത്. സംസ്ഥാനത്തൊട്ടാകെ തീർത്ത് വെട്ടിപ്പല്ലേ നടത്തിയത്.